ശരി. ഏറ്റവും പ്രിയപ്പെട്ടവരെ, കുരു കഴിക്കുന്ന മാതാവിനുള്ള വേനയുടെ നാലാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിയുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയാം. കർത്താവിൻ്റെ മഹാകരുണയോർത്ത് നന്ദി പറയുമ്പോൾ, ഈശോയെ, ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളെ അവിടെ ഏറ്റെടുക്കണമേ. പ്രത്യേകമായിട്ട് അനേക മക്കളുടെ വിവാഹം നടക്കാത്ത അവസ്ഥ, ദാമ്പത്യ ജീവിതത്തോട് പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള എല്ലാ മക്കളെയും വിവാഹ തടസ്സത്തെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു ജീവിത വിളി തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെതായ വലിയ വേദനയോട് കടന്നു പോകുന്നവരെല്ലാം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ഇടപെടണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ യു കെയിൽ നിന്ന് വേറൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇപ്പോഴൊരു പള്ളിയിലൊക്കെ ഞാൻ വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് വിശുദ്ധ ലോറൻസിൻ്റെ കബറിടത്തിലാണ്. റോമിലുള്ള വിശുദ്ധ ലോറൻസിൻ്റെ കബറിടത്തിൻ്റെ മുൻപിലാണ്. പ്രത്യേകമായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളും വിശുദ്ധ കരങ്ങളിലോട്ട് വെച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ നൊവേനയിലേക്ക് ഡയറക്റ്റ് കിടക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് നമ്മുടെ എല്ലാ കുറവുകളെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് വിവാഹം നടക്കാത്തവർ, ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധിയുള്ളവർ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, അങ്ങനെ വിവാഹത്തിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും കടന്നു പോകുന്നവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോകുന്ന വീഴ്ചകളെ യേശുക്രിസ്തുവിൻ്റെ കരുണയുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ കരുണയുള്ള കരങ്ങളിലേക്ക് എല്ലാ ജീവിതങ്ങളെയും ചേർത്ത് വെച്ച് ഹൃദയം തുറന്ന്, ഉള്ളു തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാവരും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പുനഗതിയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹിയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദമായ സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലൊരു പാപം ചെയ്യലും തുടരുമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ദേശത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ ജീവിതങ്ങളിൽ വന്നിരുന്ന എല്ലാ കുരുക്കളും ഒഴിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വലിയ മധ്യസ്ഥതയാൽ കുടുംബജീവിതത്തിൻ്റെ ഭാരങ്ങൾ, പ്രത്യേകിച്ച് വിവാഹം നടക്കാത്ത മക്കൾ, ഒരുപാട് കുഞ്ഞുങ്ങൾ വിവാഹം നടക്കാൻ ഒരു നല്ല ജീവിത പങ്കാളിയെ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട്. ഈശോയെ അവരെല്ലാം സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ ഓരോരുത്തരും നിയോഗം ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കാം. നാലാം ദിവസം വചനം ഇങ്ങനെ പറയുകയാണ്, ദൂതൻ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞ്, നമുക്ക് ബത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗത്തിൽ പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തോട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട ഇക്കാര്യങ്ങളെല്ലാം അവർ മറ്റുള്ളവരെ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. വിശുദ്ധ ലൂക്കോസ് അറിയിച്ച സുവിശേഷം 2:15-19 വചനം പറയുകയാണ്, പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ബത്ലഹേമിലേക്ക് യാത്രയാകുന്ന ആട്ടിടയന്മാരെ നമ്മൾ കാണുകയാണ്. വചനം മാംസം ധരിച്ച ശിശുവിനെ അവർ പോയി ബത്ലഹേമിൽ കാണുന്നുണ്ട്. സത്യത്തിൽ ആ ശിശുവായിരുന്നു ദൈവപുത്രനെന്ന് അവർ തിരിച്ചറിയുകയാണ്. അതായിരുന്നു യാഥാർത്ഥ്യം. മരുഭൂമിയിലൂടെയുള്ള നമ്മുടെ ജീവിതയാത്രയിൽ മുഖ്യദൂതനായ റാഫേൽ മലാഖ നമ്മളെ സഹായിക്കട്ടെ. വിശുദ്ധ മിഖായൽ മലാഖ നമ്മളെ സഹായിക്കട്ടെ. അതുവഴി യഥാർത്ഥ വഴിയായ യേശുവിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അങ്ങനെ നമ്മെ ബന്ധനസ്ഥനാക്കുന്ന എല്ലാ കുരുക്കുകളും സാവധാനം അഴിയപ്പെടും. നമ്മൾ, ഞാനും നിങ്ങളുമൊക്കെ ഈശോയിലേക്കുള്ള ജീവിതയാത്ര ആരംഭിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കുരുക്കുകളും തകർക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തുകൊള്ളുക. നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പോൾ കർത്താവിൻ്റെ വചനം അതാണ്. അപ്പോൾ ആത്മധൈര്യത്തോടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. വിമോചനത്തിനുവേണ്ടി നമുക്ക് യാത്ര തുടരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയതിലൂടെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിരുമേ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിമ്പലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പറയ വേദപുരാടി അഭയ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും അമ്പരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ.
നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെന്നൊക്കെ സ്വസ്ഥയെ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ദൃത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായവൾക്ക് വേണ്ടി പൂഞ്ഞാട് മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെന്നൊക്കെ സ്വസ്ഥയെ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ദൃത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായവൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെന്നൊക്കെ സ്വസ്ഥയെ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെന്നൊക്കെ സ്വസ്ഥയെ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിങ്ങളുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെന്നൊക്കെ സ്വസ്ഥയെ കർത്താവങ്ങയോടുകൂടിയ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെന്നൊക്കെ സ്വസ്ഥയെ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെന്നൊക്കെ സ്വസ്ഥയെ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെന്നൊക്കെ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. പോയിൻ്റ് ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥനായി നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ടവർ, പ്രത്യേകമായിട്ട് വിവാഹം നടക്കാത്ത എല്ലാ മക്കളെ സമർപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ലൈവിലേക്ക് വന്നവരോട് പറ്റുമെങ്കിൽ ഒരു റിക്വസ്റ്റാണ്, ഷെയർ ചെയ്യുക. മറ്റുള്ളവർ കൂടി നമ്മുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് ഞാനൊരു 5-6 മിനിറ്റ് കൂടി ലൈവിലുണ്ടാവുള്ളൂ. നമുക്ക് പൊന്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. കുരുക്കഴിക്കുന്ന പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന. ദൈവിക സാന്നിധ്യം പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കനികാ മറിയമ്മേ, അമ്മയുടെ ജീവിതകാലം മുഴുവൻ അമ്മ വളരെയധികം എളിമയോടുകൂടി പിതാവ് ദൈവത്തിൻ്റെ ഹിതവും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാഥനുമായ കർത്താവ് യേശുമിശിയുടെ മാതൃത്വവും സ്വീകരിച്ചുവല്ലോ. ആശയക്കുഴപ്പത്താൽ അങ്ങയെ കൊടുക്കുവാനോ അകപ്പെടുത്തുവാനോ ആ പിശാചൊരിക്കലും ധൈര്യപ്പെട്ടിട്ടില്ല. കനാലെ കലിയാണ വിരുന്നിൽ അങ്ങ് മധ്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചിട്ടുണ്ട്. സങ്കീർണമായ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരുക്കുകൾ ലാളിത്യത്തോടും ക്ഷമയോടും കൂടി അഴിച്ചു മാറ്റുവാനുള്ള മാതൃക അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നിത്യവും ഞങ്ങളുടെ അമ്മയായിരുന്നു കൊണ്ട് ദൈവവുമായി ഒന്നു ചേരുവാനുള്ള പാത ഞങ്ങൾക്ക് വ്യക്തമാക്കി ഒരുക്കി തരികയും ചെയ്തത് അമ്മ തന്നെയാണ്. പരിശുദ്ധ അമ്മ, ഞങ്ങളുടെ അമ്മയായ ദേവമാതാവേ, അമ്മയുടെ മാതൃഹൃദയത്താൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിത കുരുക്കുകളെ അഴിച്ചു മാറ്റണമേ. പ്രത്യേകമായിട്ട് നമ്മുടെ ഈ ആവശ്യത്തെ നമുക്ക് സമർപ്പിക്കാം. കുഞ്ഞുങ്ങൾ പ്രത്യേകമായിട്ട് വിവാഹം നടക്കാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹം നടക്കാൻ ആഗ്രഹിച്ച പേരൻസ് ഒരുപാട് പ്രാർത്ഥിക്കുന്നു, അവരാഗ്രഹിക്കുന്നു. തടസ്സപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്ക് ഈശോയുടെ കൃപ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രത്യേകമായി ഞങ്ങളുടെ നിയോഗത്തെ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും തകർക്കാൻ ശ്രമിക്കുന്ന ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ കുരുക്കുകളും അഴിക്കാൻ അമ്മ സ്വർഗത്തോട് പറയണം. ബന്ധത്തിൽ നിങ്ങൾക്ക് വിടുതൽ നിൽക്കണം. അനുഗ്രഹീതയായ അമ്മ, അങ്ങയുടെ കൃപയാലും മാതൃകയാലും മധ്യസ്ഥാനം തിരുമേൽ നിന്ന് വിടുതലും ദൈവവുമായി ഒന്നു ചേരുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന കുരുക്കുകൾ അഴിച്ചു കളയുകയും ചെയ്യണമേ. അപ്രകാരം തെറ്റുകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാവുകയും എല്ലാ കാലവും ദൈവത്തെ ദർശിക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഞങ്ങളുടെ സഹോദരരിലൂടെ അങ്ങയെ ശുശ്രൂഷിക്കുവാനും ഇടയാക്കണമേ. പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ ഉപദേഷ്ടാവായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മറിയമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മറിയമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മറിയമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകമായിട്ട് വിവാഹം നടക്കാൻ ആഗ്രഹിച്ച് നടക്കാത്ത എല്ലാവരെയും, നിങ്ങളുടെ ഓർമ്മകളിലെ പരിചയത്തിലുള്ള എല്ലാവരെയും സമർപ്പിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കെട്ടുകൾ വഴിയപ്പെട്ട് യേശുവിടെ വലിയ കൃപയാൽ എല്ലാ അന്ധകാര ശക്തികളും അഴിഞ്ഞു മാറി പരിശുദ്ധമാരെ വലിയ അഭിഷേകം എല്ലാവരും സ്വന്തമാക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് യേശുവിക്ക് വേണ്ടി ജീവിച്ച അനേകം വിശുദ്ധര് നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെയൊക്കെ വലിയ മധ്യസ്ഥം നമ്മൾ ചോദിക്കുകയാണ്, അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തോട് അമ്മ വലിയ ദയ കാണിക്കണമേ. അമ്മയോട് നമുക്ക് പറയാം, അമ്മേ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഏറ്റെടുക്കണേ. അമ്മേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അമ്മ കടന്നു വരണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ. ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ സൗദത്തിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. വിശുദ്ധ ലോറൻസിൻ്റെ കബറിടത്തിൽ ഉള്ള ദേവാലയത്തിലെ പരിശുദ്ധ അമ്മയുടെ സ്റ്റാച്ചുവാണിത്. ഇവിടെ മധ്യസ്ഥ വഴിയായി നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. സ്തുതിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന 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 ആരാധന. അമ്മ മാതാവേ, എല്ലാ മക്കളെ അവരുടെ എല്ലാ നിയോഗങ്ങളെ ഏറ്റെടുക്കണേ. അമ്മ കുടുംബത്തെ എല്ലാം ഏറ്റെടുക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ കരുണ നഷ്ടപ്പെട്ടു പോയ ഒത്തിരി മക്കളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. പരീക്ഷ എഴുതി റിസൾട്ട് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ജോലിയില്ലാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെയൊക്കെ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തുകൊള്ളുക. മറ്റുള്ളവർക്കും നമ്മുടെ ഈ ശുശ്രൂഷയിൽ തൽസമയം പങ്കെടുക്കാൻ വേണ്ടിയാണ് ഷെയർ ചെയ്യാവോ എന്ന് ചോദിക്കുന്നത്. ഈശോയെ, ഇവരെല്ലാവരെയും കർത്താവേ ഇന്ന് ഈ ആലയത്തിൽ ഞാനായിരിക്കുമ്പോൾ കർത്താവെ ധ്യാനത്തിലൂടെ കടന്നു വന്ന യുവജനങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. സിസ്റ്ററിൻ്റെ നടക്കാൻ പോകുന്ന യൂത്ത് ധ്യാനത്തെ പ്രത്യേകമായി സമർപ്പിക്കുന്നു കർത്താവെ. സിസ്റ്ററിൻ്റെ യൂത്ത് ധ്യാനത്തെ കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണേ. ഈശോയെ, നിൻ്റെ പരിശുദ്ധാത്മാവിൽ കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം നിറയപ്പെടട്ടെ കർത്താവെ. രോഗശാന്തി വരവ് ഈ യൂത്ത് ധ്യാനങ്ങൾ അനേകം മക്കൾക്ക് രോഗസൗഖ്യങ്ങൾ കൊടുത്തു. അതിനോർത്ത് നന്ദി. അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടൽ ജീവിതത്തിൽ കടന്നു വന്നതോർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. മക്കളെ, നിങ്ങൾ ഈശോയെ പരിശുദ്ധാത്മ വഴി ഈശോയിലേക്ക് നമ്മുടെ ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണേ. ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണേ. ഈശോയെ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ ഏറ്റെടുക്കണേ. ഉള്ളിലേക്ക് പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹാലുളിയ ഹാലുളിയ ഹാലുളിയ. സ്തുതി ആരാധന ആരാധന. എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഐസിയുവിലായിരിക്കുന്നവർ, ക്യാൻസർ രോഗികൾ, ബയോപ്സിസിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ആരോരുമില്ലാത്തവർ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, ഇവരെല്ലാം ഈശോയെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ പരിശുദ്ധ മിതൃപാദങ്ങളിലേക്ക് നമുക്കെല്ലാം സമർപ്പിക്കാം. അമ്മേ മാതാവേ, വലിയ ബന്ധനത്തിന് വിടുതൽ ഞങ്ങളല്ലേ അമ്മേ. ഞങ്ങളൊക്കെ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ചില നിയോഗങ്ങൾ പൂർത്തിയാകാത്ത അവസ്ഥകളുണ്ട്. ചില ബിസിനസ്സിന് തടസ്സങ്ങളുണ്ട്. ചില മക്കൾക്ക് സാമ്പത്തിക ബാധ്യതകൾ തീരാത്ത അവസ്ഥകളുണ്ട് കർത്താവേ. അതെല്ലാം നിനക്ക് സമർപ്പിക്കുകയാണ്. നീ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിലേക്ക് സമർപ്പിച്ചയെ പ്രത്യേകമായിട്ട് നിബർത്തനെ ആകർഷിക്കുന്ന റായനെ സമർപ്പിക്കുന്നു. പേരൻസ് സോമന ചേച്ചിയെ സമർപ്പിക്കുന്നു കർത്താവ്. സമ്മചേട്ടനെ സമർപ്പിക്കുന്നു. ഇവരുടെ കണ്ണുനീരുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഒരുപാട് പേരുടെ സങ്കടങ്ങളെല്ലാം തിരുഹൃദയത്തിനുള്ളിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. മക്കളില്ലാത്ത ദമ്പതികൾ, കുഞ്ഞുങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ അവസ്ഥകൾ, ഈശോയെ കുഞ്ഞുങ്ങൾക്ക് രോഗമായിരിക്കുന്ന അവസ്ഥകളെല്ലാം സമർപ്പിക്കുന്നു. ഈശോയുടെ നാമത്തിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ. ശിവറപരാധരി. പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസങ്ങളിൽ നടന്ന യൂത്ത് ധ്യാനത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ. ഇന്നലെ വൈകുന്നേരം ടെസ്റ്റ് മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഈശോ ഇന്നും ജീവിക്കുവാണ്. ഈശോ നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുകയാണ് കർത്താവ്. നമ്മൾ ചെയ്യുന്ന കുഞ്ഞു പ്രവൃത്തികളെ അവിടുന്ന് അനുഗ്രഹിക്കുകയാണ്. നന്ദി പറയും ഈശോയ്ക്ക്. ഈശോയെ, ഒന്നും ഞങ്ങളുടെ കഴിവല്ല ഈശോയെ, എല്ലാം നിൻ്റെ വലിയ കരുണയാണ്. സ്തുതിക്കുന്നു ഈശോയെ, നന്ദി പറയുന്നു ഈശോയെ, ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു ഈശോയെ. ഹാലുളിയ ഹാലുളിയ ഹാലുളിയ. ശരീരത്തിലെ പ്രിയപ്പെട്ട മക്കളെ, ഷെയർ ചെയ്യാത്തവരോട് റിക്വസ്റ്റ് പറ്റുവാണ്, നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. പരിശുദ്ധ അമ്മയുടെ തൃപ്പാദങ്ങളെക്കുറിച്ച് കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെല്ലാം ഏറ്റെടുക്കണമേ. ഈശോയുടെ വലിയ ഈ സ്നേഹം, ഇക്കരുണ എല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളുടെ ജീവിതങ്ങളിലെല്ലാം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, അവിടുത്തെ സ്നേഹം ഒഴുകി വെത്തട്ടെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്. ഈശോയുടെ സ്നേഹം ഒഴുകി വെത്തട്ടെ ഈശോയെ. കർത്താവെ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒത്തിരി ജീവിതങ്ങളുണ്ട് ഈശോയെ. ഞങ്ങളുടെ മുമ്പിൽ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് അവസരങ്ങളുണ്ട്. ഈശോയെ, കരഞ്ഞു തീർത്ത് ജീവിത നാളുകളെയൊക്കെ മക്കളെയൊക്കെ സമർപ്പിക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടുവാൻ, എല്ലാ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ, നന്ദി, സ്തുതി, ആരാധന ആരാധന ആരാധന. കർത്താവെ, പ്രത്യേകമായിട്ട് ഈശോയെ ഈ വിശുദ്ധ ലോറൻസിൻ്റെ
കബറിടം നിലനിൽക്കുന്ന ഈ ദേവാലയത്തിൽ വിശുദ്ധ ലോറൻസിനോട് നമുക്ക് പ്രത്യേകമായിട്ട് മധ്യസ്ഥം ചോദിക്കാൻ രക്തസാക്ഷിയാണ് വിശുദ്ധ ലോറൻസ്. വിശുദ്ധ ലോറൻസിൻ്റെ വലിയ മധ്യസ്ഥം വഴിയായി നമ്മുടെ എല്ലാ കുടുംബങ്ങളിലേക്ക് ഈശോയുടെ വലിയ അനുഗ്രഹങ്ങൾ ഒഴുകി വരുവാൻ, ഈശോയുടെ വലിയ പ്രസൻസ് ഒഴുകി വരുവാൻ വലിയ വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെയൊക്കെ ജീവിതങ്ങളിലെ വലിയ മാനസാന്തരങ്ങളും ദൈവിക സ്നേഹവും ഐക്യവും എല്ലാം നിലനിൽക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ അഭിഷേകം ചെയ്യണ ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ദൈവകൃപ ഒഴുകി വരട്ടെ. പ്രത്യേകിച്ച് ഓഗസ്റ്റ് 4 സകല വൈദികരുടെയും തിരുനാളാണ്. നമുക്ക് പ്രത്യേകം യോൾമതി വിയാനിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സകല വൈദികരുടെയും മധ്യസ്ഥരാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് എല്ലാ വൈദികരെയും നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവർ, നമുക്ക് മനസ്സുകൊണ്ട് ഭാരം തോന്നിയിട്ടുള്ളവർ, കൂടുതൽ വിശുദ്ധിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വൈദികർ, പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴപ്പെടാൻ ആഗ്രഹിക്കുന്ന വൈദികർ, വൈദികരുടെ കുടുംബങ്ങളെയൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ അവരർപ്പിക്കുന്ന ഓരോ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈശോയുടെ മഹാകരുണ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മക്കളുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാമയുടെ സ്വീകരണത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ എല്ലാവരെയും കടാക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ കുർബാനയിലേക്ക്, റോസറിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളിത് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ 4 ദിവസത്തിൻ്റെ നൊവേന ഇവിടെ തീരുകയാണ്. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.